ഇപ്പം നമ്മളിത് സംസാരിക്കുന്നതിനിടയിലും കോവിഡിന്റെ കണക്കുകൾ നോക്കിയാൽ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. 400,000 കടന്നിരിക്കുന്നു കഴിഞ്ഞ 24 മണിക്കൂറിലെ പ്രതിദിന വർധനവിന്റെ കണക്ക്. അതെ, ഇതിപ്പോൾ 400,000 അധികം എത്തിയിരിക്കുകയാണ്. 402,351 എന്നതാണ് ഏറ്റവും പുതിയ കണക്കുകളായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ 400,000 എന്നതിലേക്ക് എത്താൻ 9 ദിവസമാണ് ഇന്ത്യയിൽ വേണ്ടി വന്നത്. 300,000 എത്തി 9 ദിവസത്തിനുള്ളിൽ 400,000 എന്ന പ്രതിദിന കണക്കിലേക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം മാറുകയാണ്. മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ മാത്രം ഏതാണ്ട് 650,000 കോവിഡ് രോഗികൾ ആണ്, 65,000 പുതിയ കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വലിയ ഒരു സംഖ്യ രോഗികളുടെ എണ്ണത്തിലുള്ള ഉയർച്ച ഈ ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ആശുപത്രികളെയൊക്കെ ഇപ്പോൾ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത്. ദില്ലിയിലെ ലോക്നായക് ജയപ്രകാശ് നാരായണ ആശുപത്രിയിൽ നിന്നൊക്കെ ഇപ്പോൾ പുതുതായി ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം അവിടെ ചികിത്സ കിട്ടാതെ ഒരാൾ മരിച്ചു, പുറത്ത് കൊണ്ടുവരികയും അകത്തേക്ക് കയറാൻ കഴിയാതെ ചികിത്സ കിട്ടാതെ മരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ആശുപത്രി സംവിധാനത്തെ ആകെ ബാധിച്ച രീതിയിൽ ഇപ്പോൾ രോഗികളുടെ എണ്ണം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിലൊക്കെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആന്തണിയസ് ഫൗസി ഒരു അഭിമുഖം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ അടച്ചിടാതെ മറ്റ് മാർഗങ്ങളില്ല എന്നതാണ്. ഏതാനും ആഴ്ചകളിലേക്ക് ഇന്ത്യ അടച്ചിടൂ, എന്നാൽ മാത്രമേ ഈ രോഗവ്യാപനം തടയാൻ കഴിയൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 400,000 മുകളിൽ ഈ കേസുകൾ എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കണം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്രം കടക്കും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാദേശിക കണ്ടെയ്ൻമെന്റ് മതി എന്ന ഉത്തരവാണ് ഏറ്റവും അവസാനവും കേന്ദ്രം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ആരോഗ്യരംഗത്തെ ഈ പ്രമുഖ വിദഗ്ധർ ഉൾപ്പെടെ ഇപ്പോൾ രാജ്യം കുറച്ചാഴ്ചത്തേക്ക് അടച്ചിടൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.